എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ബേർഡ് സാങ്ച്വറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പക്ഷി സങ്കേതം എന്നൊരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് പക്ഷി സങ്കേതത്തിൻ്റെ കവാടമാണ്. ഈ കവാടം കടന്നു കഴിയുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പ് നിങ്ങൾക്ക് കാണാം. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 9 കിലോമീറ്ററോളം ദൂരമുണ്ട് മുണ്ടേരി ബേർഡ് സാങ്ച്വറിയിലേക്ക്. കണ്ണൂർ ജില്ലയിലെ ഈ ഒരു പക്ഷി സങ്കേതത്തെപ്പറ്റി നിങ്ങളധികം കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ വികസനവും ഇവിടെ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 കേരള ബജറ്റിൽ 5-ാമത്തെ ഏറ്റവും വലിയ പ്രധാന പക്ഷി സങ്കേതമായിട്ട് ഈ മുണ്ടേരി പക്ഷി സങ്കേതത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു പക്ഷി സങ്കേതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് 20 കോടി രൂപ അന്ന് വകയിരുത്തിയിരുന്നു. നാളെ ഇതുവരെയായിട്ടും കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു വലിയ കവാടം നിങ്ങൾ കണ്ടിരുന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നിർമ്മിച്ചതാണ് ആ കവാടം. അതുകൂടാതെ പക്ഷികൾക്കിരിക്കാനുള്ള ചെറിയ ചെറിയ തൂണുകളും ഇതുപോലെ ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഇതുമാത്രമാണ് വികസനം എന്ന പേരിൽ ഇവിടെ കാണാനുള്ളത്. ധാരാളം കണ്ടൽക്കാടുകളും നിങ്ങൾക്കിവിടെ കാണാം. അതിമനോഹരമായൊരു സ്ഥലമാണ് മുണ്ടേരി കടവ് ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഏകദേശം 200 വെറൈറ്റി സ്പീഷീസിലുള്ള പക്ഷികൾ ഇവിടെ എത്താറുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് അവയുടെ എണ്ണമൊക്കെ വളരെ ചുരുങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും വിൻ്റർ സീസണിലും മൺസൂൺ സീസണിലുമൊക്കെ ധാരാളം പക്ഷികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവയ്ക്ക് അനുകൂലമായ കുറച്ച് സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികൾ ഇവിടേക്ക് എത്തും. വലിയൊരു പക്ഷി സങ്കേതമായി ഇത് മാറുകയും ചെയ്യും. പക്ഷേ ഇവിടെ പ്രഖ്യാപിച്ച വികസനങ്ങളൊക്കെയും വെറും കടലാസിൽ മാത്രം ഒതുങ്ങി. ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് മറ്റൊരു കാര്യമാണ്. ധാരാളം മാലിന്യങ്ങൾ ഇവിടെ പലരും കൊണ്ടു തള്ളുന്നുണ്ടിപ്പോൾ. അതേപോലെ തന്നെ ഇവിടെ പാടം നികത്തലും നടന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വംശനാശത്തിൻ്റെ ഭീഷണിയിലാണ് ഈ ഒരു പക്ഷി സങ്കേതം ഇപ്പോൾ. കാട്ടാമ്പള്ളി കൈപ്പാടിൻ്റെ തീരമാണിത്. ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. ധാരാളം മത്സ്യങ്ങളും നമുക്കിവിടെ കാണാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സർവേ ഇവിടെ മുന്നേ നടന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രകൃതിക്ക് അനുകൂലമായ പല വികസന പ്രവർത്തനങ്ങളും നമ്മളിവിടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഭാവിയിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈയൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടേക്ക് വരുന്നവർ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരിക. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെയൊന്നും അങ്ങനെ അധികം കാണാൻ കഴിയില്ല. കണ്ണൂർ ജില്ലയിൽ ഇങ്ങനൊരു പക്ഷി സങ്കേതമുണ്ടെന്ന് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ പല ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു കാര്യത്തെപ്പറ്റി. അപ്പോൾ പലർക്കും അറിയില്ല ഇങ്ങനൊരു പക്ഷി സങ്കേതം ഉണ്ട് എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിയട്ടെ ഇങ്ങനൊരു പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലുണ്ടെന്ന്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയാൽ പുതിയ പുതിയ വികസനങ്ങളൊക്കെ ഇവിടെ വരും. ഈ ഒരു സമയത്ത് ഇവിടേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നിയർബൈ ആയി ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. കഴിക്കാനുള്ള ഭക്ഷണവും അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ കയ്യിൽ കരുതി വേണം ഇങ്ങോട്ടേക്ക് വരുവാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുന്ന ആളുകൾ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക. ദയവു ചെയ്ത് നിങ്ങൾ അതൊക്കെ കവറുകളിലാക്കി തിരിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് മാത്രം ഇടുക. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.